ചിക്കൻ കഴിക്കാറുണ്ടോ? യെസ്, കണ്ണൂർ ഫിഷ് ഫ്രൈ ആൻഡ് ഫ്രഞ്ച് ഫ്രൈ. അല്ല ഹൈഫ എന്നേ. ആ എത്തിയല്ലോ ഫിഷ് ഫിംഗേഴ്സ് ഒക്കെ. ആ അപ്പം അത് അങ്ങനത്തെ ഒരു അല്ലെ, എന്തായാലും നോൺ വെജിൽ പോകുന്ന സാധനങ്ങൾ അല്ലെ, ഇതുകൂടെ കഴിച്ചാൽ ഞാൻ ഇനി ഭക്ഷണം കഴിക്കില്ല. ഞാൻ കഴിക്കട്ടെ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പൊ എക്സ്പ്ലോർ ചെയ്യുന്ന കൂട്ടത്തിൽ ഈ നോൺ വെജും ഒക്കെ പെടുമല്ലോ? എല്ലാം പെടും. ഞങ്ങൾ അവിടെ പോയിട്ടും അവിടെ നമ്മുടെ സിംഗപ്പൂർ ഞങ്ങൾക്ക് അവിടെ ഞങ്ങളുടെ പാക്കേജിൽ നമുക്ക് ഇന്ത്യൻ ഫുഡ് ആയിരുന്നെങ്കിലും ഞങ്ങൾ അല്ലാതെ അവിടുത്തെ റെസ്റ്റോറൻറ്റ്സിൽ പോയി അവിടുത്തെ ഫുഡ് ഒക്കെ ട്രൈ ചെയ്തു. അപ്പൊ ഇവിടെ വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും വെജിന്റെ ആൾക്കാരാണ് അല്ലെ, നോൺ വെജിന്റെ ആൾക്കാരാണ്? ഞങ്ങൾ ഇവിടെ കഴിക്കും പ്യുവർ നോൺ വെജ് തന്നെയാണ്. പക്ഷെ നമ്മുടെ വീട്ടിൽ അങ്ങനെ നിർബന്ധം ഇല്ലാത്തതുകൊണ്ട് അച്ഛനും അമ്മയും ചിക്കൻ ഒന്നും കഴിക്കില്ല, ഫിഷ് മാത്രമേ കഴിക്കുള്ളൂ. പിന്നെ ഹോട്ടൽ ഫുഡ്സ് അവിടെ അത്ര അവർ എൻകറേജ് ചെയ്യില്ല. ഹോട്ടൽ ഫുഡ്സ് മേടിച്ച് അച്ഛന് ഇഷ്ടമല്ല. ഞങ്ങൾ പുറത്ത് പോയി കഴിക്കും. അപ്പം വീട്ടിൽ തന്നെ ഇപ്പം ചിക്കനൊക്കെ വയ്ക്കുന്ന അപൂർവമാണെങ്കിലും ഞങ്ങൾ എല്ലാവരും നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരാണ്. എനിക്കും ഭയങ്കര, എൻ്റെ വീട്ടിൽ പക്ഷെ നേരെ തിരിച്ചാണ്, വീക്ക്ലി വൺസ് അവിടെ നോൺ വെജ് മസ്റ്റാണ്. ഐ മീൻ ഇതുപോലെ എന്തെങ്കിലും സ്പെഷ്യൽ മസ്റ്റാണ്. ഓക്കെ. അപ്പം അല്ല, ഈ ഡയറ്റിനെ കുറിച്ച് ഇപ്പം വർക്ക്ഔട്ട്സിനെ കുറിച്ചൊക്കെ എന്താ ഇത്രയും നാളോ അങ്ങനെ ഒരു തോട്ട് വരാൻ? അത് തന്നെത്താനെ ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് കൊണ്ടാണോ അതോ? അങ്ങനെ ഒരു തോട്ട് വരാൻ ഞാൻ ഒന്നാമത് സമയമില്ലായിരുന്നു. കാരണം ഇതൊരു കണ്ടിന്യൂസ് ഷെഡ്യൂൾ, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അത് ബ്രേക്ക് വന്നാൽ പിന്നെ നമുക്ക് അത് ഓവർ ഓപ്പോസിറ്റ് ആയിരിക്കും, അതിന്റെ റിവേഴ്സ് ആയിരിക്കും എഫക്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഫുഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ട്രിവാൻഡ്രം സൈറ്റിലേക്ക് പോകുമ്പോൾ ഷൂട്ടിനിടയിലാണെങ്കിലും ഞാൻ ഈ പണ്ട് മുതലേ ഞാൻ കഴിക്കുന്ന ഇപ്പം റൈസൊക്കെ ആണെങ്കിൽ അതിൻ്റെ അളവ് ഒരു ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. അതിനപ്പുറത്തേക്ക് എനിക്ക് ഈവൻ ബിരിയാണിയാണ് എൻ്റെ ഫേവറേറ്റ്. പക്ഷെ അതും എനിക്ക് ഒരു ഹാഫ് ബിരിയാണി കൂടുതലും ഞാൻ കഴിക്കാൻ പറ്റില്ല. അത് ഡയറ്റ് കൺട്രോളൊന്നുമല്ല, അത്രയും ഞാൻ കഴിക്കാറുള്ളൂ. പിന്നെ എൻ്റെ അച്ഛനെ കണ്ടില്ലേ, അച്ഛൻ്റെ പോലെ സെയിം ആണ് എൻ്റെ ഒരു ശരീരം. അപ്പം അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ വണ്ണം വയ്ക്കുന്ന ഒരു ടൈപ്പും അല്ല. അപ്പൊ അതുകൊണ്ട് എക്സസൈസ് ചെയ്യുന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നില്ല. ഓവർ വെയിറ്റ് ഉള്ളപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പോ ഈ നമ്മൾ ഇപ്പോ മിനി സ്ക്രീനിലാണെങ്കിലും അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ ഷോസ് ചെയ്യുന്നു അങ്ങനെയൊക്കെ നടക്കുമ്പോൾ എന്തായാലും നമ്മുടെ ബോഡിയെ കുറിച്ച് നമ്മൾ ഭയങ്കരമായിട്ട് ഭയങ്കര കൺസേൺ ആയിരിക്കണമല്ലോ. അതാണ് ഞാൻ ചോദിക്കാൻ കാരണം. എനിക്കെന്താ വെച്ചാ, വെയിറ്റ് കൂടിയ ഫസ്റ്റ് എന്റെ ഫേസിൽ റിഫ്ലക്ട് ചെയ്യും, ഫേസിൽ അറിയാൻ പറ്റും. ചീക്സും എന്റെ കവളൊക്കെ ഭയങ്കരമായിട്ട് വന്ന് വീർക്കും. അപ്പൊ ഇത് കാണുമ്പോ എനിക്ക് നമുക്ക് അറിയാം വെയിറ്റ് കൂടുന്നുണ്ട്. അപ്പൊ ഞാനൊന്ന് ചെറുതായിട്ട് കൺട്രോൾ ചെയ്യും. നമ്മളുടെ കാത്തിരുന്ന ലഞ്ച് എത്തിയിരിക്കുകയാണ്. താങ്ക് യു. ഫൈനലി തിരിഞ്ഞു പോയില്ലേ? ഏതാ എങ്ങനെയൊക്കെയോ ആയിപ്പോയി. ഓ, ഞാനും തിരിച്ചാണ് വെച്ചേക്കുന്നത്. കല്ലൂൻ്റെ ഡിഷസ് ഒക്കെ കഴിഞ്ഞല്ലേ? കല്ലു കഴിഞ്ഞു. കല്ലൂൻ്റെ പച്ചമുളക് കഴിച്ച് അമ്മയ്ക്ക് സ്പൈസി ഇഷ്ടമല്ലാന്ന് അമ്മ ഓൾറെഡി പറഞ്ഞു. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. കല്ലു ഇനിയും ഞങ്ങളുടെ ഫുഡ് ഇങ്ങനെ കുറച്ച് കഴിക്കുന്നോ? റൈസ്, ഫിഷ് മാത്രം, ഫിഷ് ആൻഡ് റൈസ്. അങ്ങനെ നോൺ വെജിൽ അങ്ങനെ ഇന്ന പ്രിഫറൻസ് ഒന്നും വല്ലതും ഉണ്ടോ ഗായത്രിക്ക്? എനിക്ക് സ്പൈസി ഇഷ്ടമല്ല. അത്ര സ്പൈസി ആവരുതെന്നുണ്ട്. നോൺ വെജിൽ എല്ലാം കഴിക്കും ഞാൻ. ബീഫ് കഴിക്കില്ല. ബീഫ് കഴിക്കും, ചിക്കൻ കഴിക്കും, ഞാൻ കഴിക്കാറില്ല. പിന്നെ കൂടുതൽ ഇതുപോലെ ഈ മറ്റേതൊന്നും എന്താ പറയാ, പോർക്ക്, മറ്റേ റാബിറ്റ്, ഫ്രോഗ്, പാമ്പ്, അത്രയ്ക്കും വൈൽഡായിട്ടുള്ള എക്സ്പെരിമെന്റ് ചെയ്തിട്ടില്ല. അതിനെന്തെല്ലാം ചെയ്യാൻ തയ്യാറായിട്ടൊരാളുണ്ട്. ബീഫ് കഴിക്കില്ല, പക്ഷേ ഈ പറഞ്ഞ എല്ലാം കഴിക്കും. ആര് ബീഫ് കഴിക്കില്ല? കല്ലു ബീഫ് കഴിക്കില്ലേ? ആര്? ചില സമയത്ത് ബീഫ് വാങ്ങാത്തപ്പോ. അല്ലാത്ത ടൈമിൽ ഞാൻ ബീഫ് കഴിക്കും.